നേതാക്കളുടെ ധാർഷ്ട്യം പാർട്ടിയെ തോൽവിയിലേക്ക് നയിച്ചെന്ന് CPMന്റെ അവലോകന റിപ്പോർട്ട്. വീഴ്ച ജനങ്ങളുടേതല്ല, പാർട്ടിയുടേതെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്. പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനം വിലയിരുത്തിക്കൊണ്ട് താഴെ തട്ടു മുതൽ കേന്ദ്ര കമ്മിറ്റി വരെ നടന്ന CPMന്റെ ചർച്ചകളുടെ ആകെത്തുകയായി ഇന്ന് CPM അവരുടെ അവലോകന റിപ്പോർട്ട്. ഈ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് എന്ന അവലോകന റിപ്പോർട്ട് ഇന്നിപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലം വന്നപ്പോൾ മുതൽ മാധ്യമങ്ങളൊക്കെ പല ഘട്ടങ്ങളിലായി ചർച്ചയിൽ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഈ തോൽവി സംഭവിച്ചത്, എന്തായിരിക്കും CPMന് സംഭവിച്ചത് എന്ന രീതിയിലുള്ള സൂചനകൾ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഒപ്പം പലയിടങ്ങളിൽ നിന്നായി രാഷ്ട്രീയ നിരീക്ഷകരും വിമർശകരും അല്ലെങ്കിൽ പതിവില്ലാത്ത പോലെ CPMനകത്തു നിന്നും മുന്നണിക്കകത്തു നിന്നും ഒക്കെ പല അഭിപ്രായങ്ങളും വന്നിരുന്നു. ആ അഭിപ്രായങ്ങളെയൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് ഏതാണ്ട് സമാനമായ രീതിയിലുള്ളൊരു അവലോകന റിപ്പോർട്ടാണ് ഇന്നിപ്പോൾ CPM പുറത്തിറക്കിയിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആ റിപ്പോർട്ടിൽ പറയുന്നത് മുകൾ തട്ട് മുതൽ ഏറ്റവും താഴെ തട്ട് വരെ നേതാക്കളുടെ പെരുമാറ്റം, ജനങ്ങളോടുള്ള പെരുമാറ്റം, ധാർഷ്ട്യം നിറഞ്ഞ അവരുടെ പെരുമാറ്റമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയിലേക്ക് എത്തുന്ന തരത്തിലുള്ള തിരിച്ചടികൾക്ക് കാരണമായത് എന്നാണ് പറയുന്നത്. ഇത് CPMന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒന്ന് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കേരളത്തിന്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഒന്ന് ഓർമ്മയിൽ നേതാക്കളുടെ ധാർഷ്ട്യം കൊണ്ട് തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടായി എന്ന രീതിയിലൊരു റിപ്പോർട്ട് കണ്ടിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അടുത്തത് BJPയിലേക്ക് പോയ വോട്ടുകൾ, നമ്മളൊക്കെ പല ഘട്ടങ്ങളിൽ ചർച്ചയിൽ പറഞ്ഞതാണ് എവിടെയൊക്കെ വോട്ട് ചോർച്ച ഉണ്ടായി. ഒരുപക്ഷെ BJPക്കുണ്ടായ വോട്ട് ശതമാനത്തിലെ വോട്ട് വിഹിതത്തിലെ വളർച്ച അത് CPMന്റെ ഏറ്റവും അടിസ്ഥാന വോട്ടുകളിൽ നിന്ന് ചോർന്നു പോയതാണ് എന്ന രീതിയിലുള്ള നിഗമനങ്ങൾ ഉണ്ടായിരുന്നു. അത് അടിവരയിടുന്ന തരത്തിൽ ഈ റിപ്പോർട്ടിൽ പരാമർശങ്ങളുണ്ട്, പ്രത്യേകിച്ച് ആലപ്പുഴയിലും ആറ്റിങ്ങലിലും. ഇനി മൂന്നാമത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ, അത് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകേണ്ടിയിരുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ പോലെയുള്ള കാര്യങ്ങൾ നൽകുന്നതിലുണ്ടായ വീഴ്ച, സാമ്പത്തികമായി സർക്കാരിനുണ്ടായ പരിമിതികൾ, ആ പരിമിതികൾ മൂലം അവർ നടപ്പാക്കിക്കൊണ്ടിരുന്ന പദ്ധതികളിൽ വന്ന വീഴ്ച, ഇതും വലിയ രീതിയിൽ തിരിച്ചടിയായി. ഈ മൂന്ന് കാര്യങ്ങളാണെന്ന് തോന്നുന്നു CPM അവരുടെ അവലോകനത്തിൽ പ്രധാനമായി കണ്ടെത്തിയിരിക്കുന്നത്. അതെ, ഇതിലിപ്പോൾ ശ്രീജ എനിക്ക് തോന്നുന്നൊരു മാറ്റം, CPM അവരുടെ തെറ്റ്, ഉണ്ടായിട്ടുള്ള വീഴ്ച കൃത്യമായി ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 2019 നമുക്കറിയാം ശബരിമലയും രാഹുൽ തരംഗവുമാണ് അന്ന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ് സമാധാനിക്കുകയായിരുന്നു CPM ചെയ്തത്. ഇത്തവണ അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യമില്ല, അതുകൊണ്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് CPM എല്ലാ അർത്ഥത്തിലും പ്രതീക്ഷിച്ചെടുത്തു നിന്നാണ് തകർന്ന് തരിപ്പണമായത്. MV ഗോവിന്ദൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കിയ ഒരു പരാജയം, വലിയ പരാജയം എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയാണ് അതിൻ്റെ കാരണങ്ങൾ എന്ത് എന്ന് പാർട്ടി വിശദമായി തന്നെ ചർച്ച ചെയ്തത്. എല്ലായ്പ്പോഴും ഇത്തരത്തിലുള്ള വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ടെങ്കിലും ജനങ്ങളോട് അങ്ങനെ എല്ലാ വീഴ്ചകളും പാർട്ടി തുറന്നു പറയാറില്ല. അവർക്ക് പോലും നോവില്ലാത്ത രീതിയിലുള്ള ചില കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞ ടോപ്പിക് അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്തവണ താഴെത്തട്ടിൽ നിന്ന് തന്നെ ഇത്ര വലിയൊരു ചർച്ച പാർട്ടിക്കകത്തുണ്ടായി. പാർട്ടിയുടെ അണികളിൽ നിന്നായാലും കേഡർമാരിൽ നിന്നായാലും എല്ലാവരും ഒരേപോലെ എല്ലാ ജില്ലാ കമ്മിറ്റികളിൽ നിന്നും ഉയർന്നു കേട്ട ഒരു കാര്യം, നേതാക്കളുടെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റി, ജനങ്ങൾക്ക് ദേഷ്യമുണ്ടാക്കി, അല്ലെങ്കിൽ സർക്കാരിനും മന്ത്രിമാർക്കുമൊക്കെ അഹങ്കാരമുണ്ട്, അത് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ താക്കീതാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കൊടുത്തത് എന്നുള്ള ഒരു വിലയിരുത്തൽ താഴെത്തട്ടിൽ എല്ലാ കമ്മിറ്റികളിൽ നിന്നും ഉണ്ടായി. എനിക്ക് തോന്നുന്നു CPM ഇത് പറയാൻ നിർബന്ധിതമായതാണ്, ഞങ്ങൾ തോറ്റതിൻ്റെ ഒരു കാരണം നേതാക്കളുടെ ഈ ഒരു ധാർഷ്ട്യമാണ് എന്ന്. ഇന്നിപ്പോൾ നോക്കൂ ശ്രീജ, ഇന്നിപ്പോൾ കേന്ദ്ര കമ്മിറ്റിയുടെ ഈ ഒരു അവലോകന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമുക്കതിൽ പുതുമ തോന്നാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഇന്നലെ കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അക്കമിട്ട് പറയുന്നുണ്ട്. അതായത് അതിൽ കുറേ കൂടി വ്യക്തമായി ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ തോമസ് ഐസക് പറഞ്ഞു വെക്കുന്നുണ്ട്. വോട്ടർമാരുടെ മനോഭാവത്തിൽ വന്ന മാറ്റങ്ങളെ വായിക്കുന്നതിൽ പാർട്ടിക്ക് വീഴ്ച പറ്റി, ഇതിൽ ജനങ്ങളല്ല കുറ്റക്കാർ, പാർട്ടിയാണ് കുറ്റക്കാർ, പാർട്ടിയാണ് ജനങ്ങളിൽ നിന്ന് അകന്നത് എന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം ഈ ചർച്ചകളിൽ ഈ ഇഴകേറി പരിശോധനയിൽ പങ്കെടുത്ത തോമസ് ഐസക് പറയുമ്പോൾ പാർട്ടിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഐസക് വളരെ കൃത്യമായി തന്നെ പറയുന്നത്
അഹങ്കാരത്തോടെയും ധാർഷ്ട്യത്തോടെയുമുള്ള പെരുമാറ്റം ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നുണ്ട്. ഇത് പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുമുണ്ട്. ജനങ്ങളോട് എപ്പോഴും വിനയത്തോടുകൂടി വേണം പെരുമാറാൻ. അതോടൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്, വെള്ളത്തിലെ മീൻ പോലെയായിരിക്കണം ജനങ്ങൾക്കിടയിലെ കമ്മ്യൂണിസ്റ്റുകാരെന്ന മാവോയുടെ ചൊല്ലുകൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. അപ്പോൾ വളരെ കൃത്യമാണ് അദ്ദേഹം ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന്. അപ്പോൾ പറയേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി പറയാൻ പാർട്ടിക്കകത്തെ നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഐസക്കിന്റെ ആ പോസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവുന്നത്. എനിക്കതിൽ വലിയ കൗതുകമുണ്ട്. കാരണം നമ്മൾ മുമ്പും ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, തോമസ് ഐസക്കിനെ പോലെ ഒരു നേതാവിന് പാർട്ടിയുടെ ചിട്ടവട്ടങ്ങൾ അറിയാത്ത ആളല്ല. ആ പാർട്ടിയുടെ ചിട്ടവട്ടങ്ങൾക്കുള്ളിൽ തന്നെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇത്രയും കാലം. അദ്ദേഹം ഇന്നിപ്പോൾ പാർട്ടിയുടെ അവലോകന റിപ്പോർട്ട് പുറത്തുവരും. നമുക്കറിയാലോ ഇത് ചർച്ചകൾക്ക് ശേഷം പ്രസിദ്ധീകരിക്കേണ്ട ഒരു സമയമുണ്ട്. അതിന് തൊട്ടു മുൻപായി ഈ അവലോകന റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം സായി സൂചിപ്പിച്ചതുപോലെ, ഒരുപക്ഷെ അവലോകന റിപ്പോർട്ട് ഇംഗ്ലീഷിലാണ്, ഐസക്ക് കുറച്ചുകൂടി നമുക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ മലയാളത്തിൽ പറയുന്നുണ്ട്. ഈ വിഘടനവാദികളും പ്രതിക്രിയവാദികളും തമ്മിലുള്ള പ്രശ്നമാണെന്നൊന്നും പറയാതെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അത് മനുഷ്യന്മാര് നന്നായി തന്നെ ജനങ്ങളോട് പെരുമാറണം. നേതാക്കൾ എന്ന് പറഞ്ഞാൽ നന്നായി ജനങ്ങളോട് പെരുമാറണം. നിങ്ങളുടെ വോട്ട് എവിടേക്കാണ് പോയിട്ടുള്ളത്, നിങ്ങൾക്ക് മനുഷ്യന്മാരെ തിരിച്ചറിയാൻ പറ്റിയില്ല എന്നൊക്കെ വളരെ വ്യക്തമായ മലയാളത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു മാറ്റം, ഇപ്പോൾ മാധ്യമങ്ങളിൽ ഒരുപക്ഷെ ചർച്ചകൾക്കിടയിൽ അവിടെ നിന്ന് കിട്ടുന്ന സൂചനകൾ പ്രകാരം ഇത്തരം വാർത്തകൾ വരാറുണ്ട്, അത് നേതാക്കൾക്ക് എളുപ്പത്തിൽ തള്ളിക്കളയുകയും ചെയ്യാം. ഇത് പക്ഷേ തോമസ് ഐസക്ക് വളരെ കൃത്യമായി തന്നെ ആധികാരികതയോടുകൂടി പറയുമ്പോൾ ഇനി പാർട്ടിക്ക് ഒരു കാരണവശാലും തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ടുകൂടിയായിരിക്കണം ഒരുപക്ഷെ അവലോകന റിപ്പോർട്ടിൽ ആ ഭാഗം ഇന്ന് വന്നത്. ഞാൻ ആലോചിക്കുന്നത് ആ പാർട്ടിക്കുള്ളിൽ ആ വികാരം എത്ര ശക്തമായിരിക്കും, അല്ലെങ്കിൽ ഐസക്കിനെ പോലൊരു നേതാവിന് ഇത് ഇത്ര പരസ്യമായി. പിണറായി വിജയനെതിരെ തന്നെയാണ് ഇതിൽ പലതും പറയുന്നത്. അത് ഇത്ര പരസ്യമായി ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് പാർട്ടിയുടെ ചട്ടക്കൂടുകൾ ലംഘിച്ചുകൊണ്ട് പറയാൻ കഴിയുമോ? അതിനർത്ഥം എന്താണ്? പാർട്ടിക്കുള്ളിൽ ആ വികാരം വളരെ വളരെ ശക്തമാണ് എന്നത് തന്നെയാണ്. ഐസക്ക് ഇത് ആദ്യമായല്ല ഈ വിഷയത്തിൽ. നേരത്തെ അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലും സമാനമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഐസക്ക് രണ്ടും കൽപ്പിച്ച് ഇത് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരുപക്ഷെ കേരളത്തിൽ ഇതിൻ്റെ തിരിച്ചടി ഏറ്റവും കാര്യമായി ദേഹത്ത് പറ്റിയ ഒരാളെന്ന നിലയ്ക്ക് കൊണ്ട ആളെന്ന നിലയ്ക്ക് തന്നെയാണ് ഐസക്ക് ഇത്ര ധൈര്യത്തോടെ പറയുന്നത്. ഐസക്ക് പറഞ്ഞ ചില വാചകങ്ങൾ എത്രമാത്രം കൃത്യമായി കൊള്ളേണ്ടടുത്ത് കൊള്ളുന്നതാണ്. പോളിംഗിന് മുൻപുള്ള വിലയിരുത്തലും പോളിംഗിന് ശേഷം ബൂത്തുകളിൽ നിന്നുള്ള വിലയിരുത്തലുകളും താരതമ്യപ്പെടുത്തുമ്പോൾ പല മണ്ഡലങ്ങളിലും ഗണ്യമായ തോതിൽ LDF വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് കാണാൻ കഴിഞ്ഞു. പോൾ ചെയ്ത വോട്ടുകളിൽ 5 മണ്ഡലത്തിൽ ഒഴികെ എല്ലായിടത്തും ഭൂരിപക്ഷം കിട്ടുമെന്നാണ് വിലയിരുത്തപ്പെട്ടത്. എന്നാൽ LDF വോട്ടർമാരെന്ന് കരുതിയ ഒരു വിഭാഗം UDFനും BJPക്കും വോട്ട് ചെയ്തു എന്നതാണ് തെരഞ്ഞെടുപ്പ് പരാജയം കാണിക്കുന്നത്. അതായത് മലയാളത്തിൽ കുറച്ചും കൂടെ ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ടർമാരെ മനസ്സിലായില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിക്കാരെ പോലും മനസ്സിലായില്ല. അവർ മറ്റുള്ളവർക്ക് വോട്ട് ചെയ്തു എന്ന് വിലയിരുത്തലുകൾ നടത്തിയപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ല. ചുരുക്കത്തിൽ പാർട്ടിക്ക് നേതാക്കൾക്ക് ജനങ്ങളുമായുള്ള അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ ജീവൽ ബന്ധം നഷ്ടമായി. അതാണല്ലോ ഏറ്റവും ലളിതമായി പറയുന്നത്. അതും തുടർ ഭരണം കിട്ടുമ്പോൾ, അത് പ്രത്യേകം പറയുന്നുണ്ട്, തുടർ ഭരണം കിട്ടുമ്പോൾ നിങ്ങൾക്കിത് പലതും മനസ്സിലാകാതെ പോയാൽ അത് ഇനിയും വലിയ തിരിച്ചടിയിലേക്ക് പോകും. പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത്, ഇതിപ്പോൾ തോമസ് ഐസക്കിന് മനസ്സിലായി, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്, ഏതൊക്കെ ജില്ലാ കമ്മിറ്റികളിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടോ ആ ജില്ലാ കമ്മിറ്റികളിലെല്ലാം ഇതേ വികാരം. നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പലതരത്തിൽ ഏറെയും കുറഞ്ഞും പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ മനസ്സിലായി. കുറേ നമ്മൾ പൊതുവേ രാഷ്ട്രീയ നിരീക്ഷകർ ഏത് വിഷയത്തിലും പാർട്ടിക്കൊപ്പം പിണറായിക്കൊപ്പം അടിയുറച്ച് നിൽക്കുന്ന സാധാരണ നമ്മൾക്ക് പറയുന്ന നിരീക്ഷണ വിശാരദന്മാർ, അവർ പലരും തള്ളി പറയുന്നു, അവർക്കൊക്കെ കാര്യം മനസ്സിലാവുന്നു. പക്ഷെ മനസ്സിലാവാത്തത് പാർട്ടിയെ നയിക്കുന്ന MV ഗോവിന്ദനും സർക്കാരിനെ നയിക്കുന്ന പിണറായി വിജയനും ഇക്കാര്യം മനസ്സിലായിട്ടുണ്ടോ എന്നതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. അതെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ CPM പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അവലോകന റിപ്പോർട്ടുകൾ ഒന്നുപോലും ശരിയായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ CPMന്റെ സംഘടനാ സംവിധാനം വെച്ച് താഴെ തട്ടിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളാണ് പാർട്ടി എന്ന് മുഖവിലേക്ക് എടുത്തിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ കാലത്തൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പാർട്ടിയുടെ അവലോകന യോഗം കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്താണ് തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പോലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വായിച്ചെടുക്കാറുണ്ടായിരുന്നു. അത് വളരെ കൃത്യമായി നടക്കുകയും ചെയ്യും. അതായത് അവിടെയുള്ള താഴെ തട്ടിലുള്ള പാർട്ടിയുടെ താഴേക്കിടയിലുള്ള നേതാക്കൾക്ക് അവിടെയുള്ള ജനങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അവർ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് അറിയാനുള്ള
കഴിവുണ്ടായിരുന്നു. ആ ബന്ധം ആ അടിത്തറ ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഇപ്പോൾ സി പി എം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ നമ്മൾ കോൺഗ്രസിനെ പറയുന്നത് എന്താണ്, താഴെത്തട്ടിൽ അടിത്തറ നഷ്ടപ്പെട്ടതാണ് കോൺഗ്രസിൻ്റെ തകർച്ചയ്ക്ക് കാരണം എന്നാണ്. അതേ ഒരു രീതിയിലേക്ക് സി പി എം പോകുന്നുണ്ടോ എന്നൊരു ആശങ്കയാണ് ഇപ്പോൾ തോമസ് ഐസക് അടക്കം പങ്കുവയ്ക്കുന്നത്. അത്രമേൽ ദുർബലമായിരിക്കുന്നു പാർട്ടിയുടെ അടിത്തട്ട്, അല്ലെങ്കിൽ സി പി എം പോലും പ്രതീക്ഷിക്കാത്ത, ഇപ്പോൾ റിപ്പോർട്ടുകൾ പ്രകാരം സി പി എമ്മിന് ഒരുപക്ഷെ 5 സീറ്റ് മാത്രമേ നഷ്ടപ്പെടാനുള്ളൂ, അവിടെയും ഭൂരിപക്ഷമൊക്കെ ഏകദേശം ആ രീതിയിലൊക്കെ കണക്ക് കൂട്ടി കൊടുത്ത ഇടത്താണ് പാർട്ടിക്കാർ പോലും വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള സത്യം തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇപ്പോൾ പാർട്ടി എത്തിയിരിക്കുന്ന ഒരു അപകടാവസ്ഥ എന്താണ് എന്നുള്ളത് നോക്കിയാൽ ശ്രീജ, ഈ 2024 ഇപ്പോൾ 1.75% വോട്ടാണ് സി പി എമ്മിന് 2019 അപേക്ഷിച്ച് കുറഞ്ഞിട്ടുള്ളത്. പക്ഷേ 2014 തൊട്ട് ഇങ്ങോട്ടേക്ക് എടുത്താൽ 7% വോട്ട് കുറയുന്നു. മറുവശത്ത് ബി ജെ പിക്കാകട്ടെ 10% വോട്ട് കുറയുകയാണ്, വോട്ട് കൂടുകയാണ്. ഇവിടെ ഇപ്പോൾ കേരളത്തെക്കുറിച്ച് സി പി എം ഒക്കെ പറയുന്നത് എന്താണ്, ബി ജെ പിയെ പ്രതിരോധിക്കാൻ ഞങ്ങളാണ് മുന്നിൽ എന്നതാണ് സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. പക്ഷേ ഇപ്പോൾ പാർട്ടി തന്നെ തിരിച്ചറിയുന്നു ബി ജെ പിക്ക് ബദലായി സി പി എമ്മിനെ ജനങ്ങൾ കാണുന്നില്ല എന്നാണ്. അപ്പോൾ അതിനുവേണ്ടി ബി ജെ പിക്ക് ബദലായി തങ്ങളാണ് എന്ന് ഉയർത്തിക്കാണിക്കാൻ വേണ്ടി ചെയ്ത സമരങ്ങളൊന്നും വേണ്ടത്ര ഗുണം ചെയ്യുന്നില്ല എന്ന് സി പി എം മനസ്സിലാക്കുന്നു. അതോടൊപ്പം വെള്ളാപ്പള്ളി നടേശനെയൊക്കെ ഇത്ര വലിയ രീതിയിൽ സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്ത് അംഗീകരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ് പല ജില്ലാ കമ്മിറ്റികളിൽ നിന്നും ഉയർന്നത്. അത് വേണ്ട എന്നുള്ള തോന്നൽ പാർട്ടിക്കുണ്ട്. പക്ഷേ അദ്ദേഹത്തെ അങ്ങനെ വലിയ രീതിയിൽ തള്ളിപ്പറയാനോ മറ്റാളുകളെയൊക്കെ തള്ളിപ്പറയുന്നത് പോലെ തള്ളിപ്പറയാനോ ഒന്നും ഇതുവരെയും പാർട്ടി തയ്യാറായിട്ടില്ല. അവിടെയാണ് തെറ്റ് തിരുത്താൻ പാർട്ടി തയ്യാറെടുക്കുന്നു എന്ന് പറയുമ്പോഴും ഇപ്പോഴും പല തെറ്റുകളെയും ന്യായീകരിക്കുന്നത് നമുക്ക് കാണേണ്ടി വരുന്നത്. ഇന്നിപ്പോൾ ഐസക് തന്നെ പറഞ്ഞൊരു കാര്യം, പണ്ട് താഴേക്കിടയിലുള്ള ചെറുപ്പക്കാർ യുവാക്കൾ ഈ പാർട്ടിയിലേക്ക് ആകർഷിക്കാനുള്ള പല വിധത്തിലുള്ള കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് യുവാക്കൾ വിദ്യാർത്ഥികൾ പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നില്ല എന്നുള്ളതാണ്. എങ്ങനെ ആകർഷിക്കും? ഇപ്പോൾ തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ്, SFI എന്ന വിദ്യാർത്ഥി സംഘടന ഈ പാർട്ടിക്ക് ഉണ്ടാക്കി വെക്കുന്ന പ്രതിസന്ധികളെ കുറിച്ചാണ്. അതിലിപ്പോൾ SFI സമരം നടത്തിയിട്ടില്ല എന്നോ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല എന്നൊന്നുമില്ല. അവർ പ്രവർത്തിച്ചിട്ടുണ്ട്, സമരം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അവർ തുടരുന്ന സംഘടനാ രീതി, ഈ അക്രമം സ്വീകരിക്കുന്ന രീതി, അധ്യാപകനെ കയ്യേറ്റം ചെയ്യുന്ന രീതി, അതൊക്കെ പൊതുസമൂഹം കാണുകയാണ്. അപ്പോൾ പണ്ട് കിട്ടിയ പിന്തുണ പോലെ ഇപ്പോഴത്തെ ആളുകൾ അതൊക്കെ കണ്ട് നിൽക്കും എന്ന് നമുക്ക് ഒരു കാരണവശാലും ചിന്തിക്കാൻ കഴിയില്ല. കാലമൊക്കെ പോയി ആ കാലത്തിൻ്റെ മാറ്റം മനസ്സിലാക്കാതെയുള്ള സംഘടനാ പ്രവർത്തനം തന്നെയാണ് ഇപ്പോഴും SFI പിന്തുടരുന്നത്. അതുകൊണ്ടാണ് ബിനോയ് വിശ്വത്തിന് ഇപ്പോഴും SFI പിന്തുടരുന്നത് ഒരു പ്രാകൃതമായ സംസ്കാരമാണെന്ന് പറയേണ്ടി വരുന്നത്. ബിനോയ് വിശ്വം, ഇപ്പൊ നമുക്കറിയാം CPI-ഉം CPM-ഉം ഒരു മുന്നണിയിൽ തുടരുമ്പോഴും ഒരേ തരം രാഷ്ട്രീയം പിന്തുടരുമ്പോഴും കൃത്യമായി വിമർശിക്കേണ്ട സമയത്തൊക്കെ വിമർശനങ്ങളുമായി തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് ഒരുപക്ഷെ കാനം രാജേന്ദ്രന്റെ കാലത്താണ് ഒരല്പം കുറഞ്ഞിട്ടുള്ളത്. CK ചന്ദ്രപ്പന്റെ കാലമൊക്കെ നമുക്ക് ഓർമ്മയിലുണ്ടല്ലോ, കൃത്യമായി വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആ ഒരു പാരമ്പര്യം പിന്തുടർന്നു കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മൾ ബിനോയ് വിശ്വത്തിന്റെ വിമർശനങ്ങളൊക്കെ കാണുന്നത്. പക്ഷെ അപ്പോഴും ആ വിമർശനങ്ങൾ മുന്നണിക്കകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു സഹോദര പാർട്ടിയിൽ നിന്നുണ്ടാകുന്ന ഇത്തരം വിമർശനങ്ങളോടെ എങ്ങനെയാണ് വഴിയിൽ കൂടെ പോകുന്ന ആളുകൾക്കൊക്കെ കൊട്ടാൻ പറ്റുന്ന ചെണ്ടയല്ല SFI എന്ന് പറഞ്ഞ് നേതാക്കൾ ഡിഫെൻഡ് ചെയ്യുമ്പോൾ SFI പ്രവർത്തകർക്ക്, SFI നേതാക്കൾക്ക് അവരെ സ്വയം തിരുത്താനുള്ള ഒരു അവസരമാണ് ഇല്ലാതാവുന്നത്. ഇങ്ങനെ ന്യായീകരിക്കാൻ പോയാൽ അവർക്ക് അവരുടെ തെറ്റെങ്ങനെ മനസ്സിലാവും? അതെ, ഇതിലിപ്പോൾ ഇത്തവണത്തെ തോൽവിയിൽ തന്നെ വയനാട്ടിലെ സിദ്ധാർത്ഥന്റെ മരണമൊക്കെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എത്ര SFI ന്യായീകരിച്ചാലും SFI കുറ്റം പറയുമ്പോൾ ഇപ്പോൾ ഇന്ന് പോലും MV ജയരാജൻ പറയുന്നത് നിങ്ങൾ എന്തിനാണ് SFI മാത്രം ഇങ്ങനെ ശകാരിക്കുന്നത് എന്നാണ്. പക്ഷേ ഇതൊക്കെ കണ്ടാൽ നോക്കൂ, കോളേജിലെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കൊയിലാണ്ടിയിലെ ഒരു കോളേജിൽ പ്രശ്നം ഉണ്ടാകുന്നത്. അതായത് കോളേജിലേക്ക് രക്ഷകർത്താവിനോടൊപ്പം ആദ്യമായി വരുമ്പോൾ തന്നെ വിദ്യാർത്ഥിയും അവരുടെ രക്ഷിതാക്കളും കാണേണ്ടി വരുന്നത് ഇവിധത്തിലുള്ള സംഘർഷമാണ്. അപ്പോൾ ഇവിടെയാണോ എൻ്റെ മക്കൾ പഠിക്കേണ്ടി വരിക എന്ന് സ്വാഭാവികമായും ആ രക്ഷിതാക്കൾക്ക് ചിന്തിക്കേണ്ടി വരും. ആ ചിന്ത കഴിഞ്ഞ് ആ കോളേജിൽ ചേർന്നാൽ തന്നെ നിങ്ങൾ ഒരു കാരണവശാലും ആ സംഘടനയുടെ പരിസരത്തു കൂടി പോകരുത് എന്നല്ലേ ഏതൊരു രക്ഷിതാവും പറയൂ. അവിടെയാണ് തോമസ് ഐസക് പറഞ്ഞ ഈ വരി വളരെ പ്രസക്തമാവുന്നത്. മുൻകാലത്ത് സർഗാത്മകതയിലും പഠിത്തത്തിലും മുൻ നിൽക്കുന്നവർ സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിരിക്കുന്നു. ആ വരിയുടെ അർത്ഥം മറ്റൊന്നുമല്ല ഇപ്പോൾ പോകുന്ന ഈ ഇന്നലെ സഭയിൽ പറഞ്ഞതുപോലെ ഈ ഗുണ്ടാപ്പട എന്തായാലും സർക്കാരിനും അല്ലെങ്കിൽ പാർട്ടിക്കും വലിയ ബാധ്യതയാകുമെന്ന് ഇന്നലെ പ്രതിപക്ഷ നേതാവ് സഭയിൽ പറയുകയുണ്ടായിരുന്നു. തിരുത്തേണ്ട സമയത്ത് അവരെ തിരുത്താൻ നേതാക്കൾക്കാണ് കഴിയേണ്ടത്.
ആ തിരുത്താനുള്ള അവസരം പോലും ഇല്ലാതെ അവർ ചെയ്യുന്നതിനെ ന്യായീകരിക്കാൻ പോകുമ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ജനങ്ങളിൽ നിന്ന് അകലുന്നു എന്ന് പറയുന്നത് താഴെത്തട്ടിൽ ഈ പാർട്ടി അകലുന്നത് അല്ലെങ്കിൽ ഏറ്റവും താഴെ തലം SFA ആണ് അല്ലെങ്കിൽ അതിലും താഴെയുണ്ടെങ്കിൽ പോലും ഒരു വോട്ടവകാശം കിട്ടുന്ന കുട്ടികളുടെ കാര്യത്തിൽ ഏറ്റവും ആദ്യത്തെ തട്ട് SFA ആണ്. അവിടെ തന്നെ ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയിലേക്ക് എങ്ങനെയാണ് കുട്ടികൾ ആകർഷിക്കപ്പെടുക? അതെ, അപ്പോൾ തെറ്റ് തിരുത്തൽ യഥാർത്ഥത്തിൽ വരുത്തേണ്ടത് താഴേക്കിടയിൽ തന്നെയാണ്. പാർട്ടി അത് മനസ്സിലാക്കുന്നുണ്ട്. ഇത്തരം സമീപനങ്ങൾ ജനങ്ങളെ പാർട്ടിയിൽ നിന്നും സംഘടനയിൽ നിന്നും അകറ്റും എന്ന പാർട്ടി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ പഞ്ചായത്ത് തലങ്ങളിലും സഹകരണ സ്ഥാപനങ്ങളിലുമുള്ള അഴിമതിയൊക്കെ ചുരുക്കണം. കരുവന്നൂരൊക്കെ അത്രമേൽ വലിയ വീഴ്ചയാണ് എന്നും അത് വലിയ ഇമ്പാക്റ്റ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പാർട്ടി മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് വീഴ്ച എന്ന് പാർട്ടി തിരിച്ചറിയുന്നുണ്ട്. തെറ്റ് തിരുത്തേണ്ട സമയം ആണ് ഇത് എന്നും പാർട്ടി തിരിച്ചറിയുന്നു. പക്ഷേ അത് എത്രമാത്രം തിരുത്തും എന്നുള്ളതാണ് പ്രധാനം. പക്ഷേ ഞാൻ ഒരു മാറ്റമായി ശ്രീജ കാണുന്നത്, കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതുപോലെയല്ല, ചില നേതാക്കൾ ചില കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായിരിക്കുന്നു. അതിപ്പോൾ തോമസ് ഐസക്കിന് ശേഷം ഇനി ആരൊക്കെ വരും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അപ്പോൾ ശക്തമായി തന്നെ ഒരു എതിർവികാരം, ഇത്തരം സമീപനങ്ങളുടെ എതിർവികാരം പാർട്ടിക്കകത്തുണ്ട് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എന്നുള്ളത് വ്യക്തമാണ്. വ്യക്തമാണ്. ചുരുക്കത്തിൽ CPM ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു എന്ന് വിശകലനം ചെയ്ത് എഴുതിയ ആ രേഖ നിങ്ങൾക്ക് ഒറ്റയടിക്ക് വായിച്ചാൽ മനസ്സിലാവുന്നില്ലെങ്കിൽ തോമസ് ഐസക്കിൻ്റെ പോസ്റ്റ് വായിച്ചാൽ മതി. അതിലെല്ലാം വ്യക്തമാണ്. അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഈ സംസ്ഥാനത്ത് പാർട്ടിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലേക്കുള്ള ഓരോരോ സൂചനകളായി തന്നെ വേണം കാണാൻ. ആ സൂചന കണ്ടില്ലെങ്കിൽ മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ അവർക്ക് മുന്നിൽ വലിയൊരു അടയാളം കിടപ്പുണ്ട്. അതിന്റെ പേര് പശ്ചിമബംഗാൾ എന്നാണ്. ICL Finco, the intelligent choice.